വിഴിഞ്ഞത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ അമ്മയും മകനും മറ്റൊരു കൊലപാതകം കൂടി നടത്തിയതായി സംശയം. വിഴിഞ്ഞത്ത് 5.5 വർഷം മുമ്പ് നടന്ന സ്ത്രീയുടെ മരണത്തിലാണ് സംശയം. പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി കോവളത്ത് 14-കാരിയെ കൊലപ്പെടുത്തിയത് റഫീഖയും മകനുമാണെന്ന് കണ്ടെത്തിയിരുന്നു. വിഴിഞ്ഞം മുല്ലൂരിൽ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായ റഫീഖയും മകൻ ഷെഫീഖും പരമ്പര കൊലയാളികളെന്ന സംശയം വെളിപ്പെടുകയാണ്. വിഴിഞ്ഞത്ത് 5 വർഷം മുമ്പ് നടന്ന സ്ത്രീയുടെ മരണത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. തുമ്പിളിയോടിൽ വീടിന് മുന്നിൽ സ്ത്രീയെ വീണുമരിച്ച നിലയിലാണ് അന്ന് കണ്ടെത്തിയത്. അന്ന് ഈ വീടിന് സമീപം റഫീഖയും മകനും വാടകയ്ക്ക് താമസിച്ചിരുന്നു എന്ന വിവരം ലഭിച്ചതോടെയാണ് പോലീസ് വിശദമായ അന്വേഷണത്തിനൊരുങ്ങുന്നത്. സ്ഥലത്തെത്തി പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുമെന്ന് വിഴിഞ്ഞം SHO പ്രജീഷ് ശശി പറഞ്ഞു. വിഴിഞ്ഞത്ത് വൃദ്ധയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റായതോടെയാണ് കോവളത്തെ 14-കാരിയുടെ മരണത്തിന് പിന്നിലും റഫീഖയും മകനുമാണെന്ന് കണ്ടെത്തിയത്. ഇതോടെയാണ് ഇവർ 5 വർഷം മുമ്പ് താമസിച്ചിരുന്ന വീടിന് സമീപം നടന്ന അസ്വാഭാവിക മരണത്തിൽ ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. റഫീഖയെയും മകനെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് ഒരുങ്ങുന്നത്. വിഴിഞ്ഞത്ത് വൃദ്ധയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. കൂട്ടുപ്രതിയായ അല്ലമീനിനെ എത്തിച്ച് സ്വർണ്ണക്കടയിൽ നിന്ന് വൃദ്ധയുടെ മാല കണ്ടെടുത്തു. കൊലപാതകത്തിന് ശേഷം മോഷ്ടിച്ച മാല ഇവിടെയാണ് വിറ്റത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.